നമസ്കാരം. ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു സമ്പൂർണ്ണ കലാകുടുംബത്തെയാണ് ജെ ബി ജംഗ്ഷനിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. മൂന്ന് തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്ന സുബ്ബലക്ഷ്മി അമ്മ, താര കല്യാൺ, അതുപോലെ തന്നെ സൗഭാഗ്യ. നൃത്ത, ടെലിവിഷൻ, സിനിമ, നവമാധ്യമ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ മൂവരെയും നമുക്ക് ഹാർദമായി ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വലിയ സന്തോഷം. സുബ്ബലക്ഷ്മി അമ്മ, താര, സൗഭാഗ്യ, ഒരു സമ്പൂർണ്ണ കലാകുടുംബത്തെ ഞങ്ങൾക്ക് കിട്ടിയതിന് വലിയ സന്തോഷം. ഈ 2018 ഈ ഒരു വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. സന്തോഷം എന്ന് വെച്ചാൽ അമ്മ മകളുടെയും പേരക്കിടാവിന്റെ നടുക്കിരിക്കുന്നതിലുള്ള സന്തോഷം. അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും. മൂന്ന് തലമുറകളെയാണ് നിങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഷോയുടെ ഭാഗമായിട്ട് മൂന്ന് പേരും കൂടി ഒരു പാട്ടങ്ങ് പാടി തുടങ്ങിയാലോ. അവളുടെ ലജ്ജയിലിടലും ചുടികൾ അനുരാഗമിലവിരിഞ്ഞു. ആദ്യത്തെ അനുരാഗമിലവിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു. നിങ്ങളുടെ മൂന്ന് പേരില് ആർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനയം വഴങ്ങുന്നത്? നന്നായിട്ട് അമ്മയ്ക്കാണ് ഏറ്റവും നല്ല അഭിനയ സിദ്ധി ഉള്ളതാണ് മകളും പേരക്കിടാവും പറയുന്നത്. അത് രക്തത്തിലൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇവർക്ക് കൂടെ കിട്ടിയത്. അല്ല, കൊച്ചിനാളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഭയങ്കര ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശബ്ദമില്ലാത്ത ഫിലിം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലേ സൗണ്ട് വന്നത്. അപ്പോഴൊക്കെ ആ ഡ്രസ്സിങ് വന്നപ്പോ ആ പൊട്ട മനസ്സിൽ അത്രയും ഉണ്ടായിരുന്നു, ഇതുപോലെ നമ്മളും ചെയ്യണം, എന്തൊരു ഭംഗി എന്നൊക്കെ ഞാൻ വിചാരിച്ച കാലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി, എല്ലാം പഠിത്തമായി, കല്യാണമായി, കുട്ടികളായി, ഇവരെല്ലാം ആയി. അഭിനയ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിന് മുമ്പ് പണ്ട് അമ്മമ്മ വിളിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ അമ്മക്കിളിയാണ്. താര എങ്ങനെയാണ് സൗഭാഗ്യ വിളിക്കണേ? താരു. താരു. സൗഭാഗ്യ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കണേ? സക്കുട്ടി. അത് അവസാനം സായ മാറും. സൗഭാഗ്യ, അതിന്റെ ഷോർട്ട് നെയിം സക്കുട്ടി. സക്കുട്ടി. നിങ്ങൾ മൂന്ന് പേരും ഇല്ലാത്ത മേഖലയില്ല. മൂന്ന് പേരും നല്ല ഭക്തരാണ്. സംഗീതമുണ്ട്, അഭിനയമുണ്ട്, നൃത്തമുണ്ട്, ചിത്രരചനയുണ്ട്, പിന്നെ നവമാധ്യമങ്ങളിലാണെങ്കിൽ പിന്നെ ഡബ്മാഷുമായിട്ട് സൗഭാഗ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ മേഖലയും നിങ്ങൾ വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. തര ഉദരനിമിത്തം ബഹുകൃത വേഷം, അമ്മയുടെ വാചകമാണ്. അത് കഥ കൊണ്ട് തന്നെ ആവട്ടെ. ശങ്കരാചാര്യരുടെ വരികൾ കടമെടുത്തതാണ്. എനിക്ക് മനസ്സിലായി. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂകാംബികയാണ് അല്ലേ? താരക്ക് ഗുരുവായൂരായിരിക്കും. സൗഭാഗ്യ പത്മനാഭസ്വാമി, അതാണ് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട്. എന്റെ അച്ഛനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തമ്പുരാൻ സ്വാമി എന്നാണ് ഞാൻ വിളിക്കുന്നത്. തമ്പുരാൻ സ്വാമിയെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛന് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ അച്ഛന് സെയിം അത്ര ഹൈറ്റും ആ ഫീച്ചേഴ്സ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ്. അപ്പൊ മൂന്ന് പേർക്കും ഓരോ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ട് അല്ലെ? മൂവർക്കും ഉണ്ട്. എന്താണ് അമ്മ ഇവരെ മൂകാംബിക കൊണ്ടാണ് ഇവരെ ഗുരുവായൂരേക്ക് കൊണ്ടുപോയത്? അതാ ഗുരു ആദ്യം കൊണ്ടുപോയത് മൂകാംബിക. പിന്നെ
ഞാനും ഗുരുവായൂർ ഏകാദേശിക്ക് എല്ലാ കൊല്ലവും പോകാറുണ്ട്. പോയി ആകെ ഏകാദേശി തൊഴുത് നൈവേദ്യം കഴിച്ചിട്ട് വരും. ഇപ്പം അതും നടക്കുന്നുണ്ട്. അമ്മയെ നാരായണ രണ്ടും കൂട്ടുപിടിച്ചിരിക്കുക. വെരി ഗുഡ്. ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം, നോക്കട്ടെ. ആ ചിരിയൊന്ന് നോക്കട്ടെ. അത് സാർ പറഞ്ഞ ശരിയാ, ഇൻഹിബിഷൻസേ ഇല്ല. ഇങ്ങോട്ട് വന്നപ്പോ സൗഭാഗ്യം പറഞ്ഞു ബ്രിട്ടാ സാറാണ് ഒന്ന് നോക്കിയും കണ്ടു ഒക്കെ ആൻസർ പറയുന്നത് കൊള്ളാം, എല്ലാം മറന്നുപോയി. ഒരു കുഴപ്പമില്ല എന്റെ അമ്മ, അത് ഇവര് വെറുതെ ഈ പെണ്ണുങ്ങൾ വെറുതെ പറ്റിക്കണം, മനസ്സ് തുറന്ന് പറയണം. എനിക്ക് അതേ അറിയാവൂ സാർ. ആ അത്രേ മതി, അത് മതി. പരീക്ഷയ്ക്ക് പോകും പോലെയാണ് എന്നെ പറഞ്ഞു തന്നത്. ആ ടെൻഷൻ എനിക്ക് ഉണ്ടാക്കി തന്നു അമ്മ. അമ്മമ്മ ഒരു ആവശ്യമില്ലാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ആ അതാണ് അതാണ്. അപ്പൊ ഞാന് അതായത് അമ്മൂമ്മയെ വഴുതിട്ടിക്കുന്ന പേരക്കിടാവിനെ ആദ്യമായിട്ട് കാണാം. അതല്ല ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടേ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. അമ്മ അതായത് നിഷ്കളങ്കമായി തുറന്ന് ട്രാൻസ്പെറന്റ് ആയി പറയുന്നവർക്കൊണ്ട് വലിയൊരു മൂല്യമുണ്ട്. ഇന്നത്തെ ലോകം അതല്ലേ വില പതിക്കുന്നത്? ആ വളരെ നിർഭയമായിട്ട് സംസാരിക്കും. മാത്രമല്ല ആകാശവാണി ആയിരുന്നു അല്ലേ? ആകാശവാണി, ആകാശവാണിക്ക് പോലും ഓർമ്മയില്ല എപ്പോ വന്നു, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. 51 തൊട്ട് ഞാനുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉണ്ട് സർവീസ്. അവർക്ക് അവിടെ ഉള്ളവർക്ക് അറിഞ്ഞുകൂടാ അതെ എവിടെ ഇരുന്നു എങ്ങനെയാണ്. 51 തൊട്ട് പാളയത്തില് ആകാശവാണി തുടങ്ങിയ സമയം കാലം തൊട്ട് ഞാനുണ്ട്. അതായത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി കമ്പോസർ മനസ്സിലായ. എന്നിട്ടാണ് വലിയൊരു വിലയൊന്നുമില്ലാതെ അടുത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി കമ്പോസർ എന്ന് പറയുമ്പോൾ മറ്റു പല ആൾക്കാരും സൗത്ത് ഇന്ത്യയിലെ എന്നൊക്കെ പറഞ്ഞ് പല കളിയാക്കലുണ്ടായിരുന്നു, അതുപോലെ വരില്ല. അവരാണ് ഇവിടെ സൗത്തിലെ എനിക്ക് കിട്ടിയപ്പോ എന്നെ ഒരുമാതിരി ആക്കി ആക്ഷേപിച്ച് പറയുക. ഉദയവാനു നമ്മുടെ ഉഷാക്കന്ന ആവന്നല്ലോ എന്നെ പറയും. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഉഷാക്കന്ന ആവാതെ ശരി, ഞാൻ സുബ്രഷ്മി. എനിക്ക് അറിയുന്ന കമ്പോസിങ് ഞാൻ ചെയ്യും, അതിൽ ഉണ്ടായ തേരി ഞാൻ എടുക്കും. അത് ആരെയും ഉമ്മിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ പറയും. പക്ഷെ അതിൽ നിന്ന് ഒരു പേരെടുക്കാൻ എന്നെ കൊണ്ട് പറ്റി, അത് അമ്മയുടെ സഹായം കൊണ്ട്. ഇത് ആകാശവാണി ആകുമ്പോ ഇതൊക്കെ ചെയ്യാൻ ഒരു ഓഡിഷൻ ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് കമ്പോസിങ് ഓഡിഷൻ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് ആരും കവിതകൾ എഴുതി കൊടുത്തില്ല, പാട്ട് കമ്പോസ് ചെയ്ത് ആദ്യം അയക്കണം നമ്മള്. അപ്പൊ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. ഒരുപാട് പേരെ അന്ന് ഞങ്ങൾ അന്ന് ജനിച്ചിട്ടില്ല, അന്ന് ഒരുപാട് പ്രയാസപ്പെട്ട എന്റെ അച്ഛനാണ് കവിതകൾ എഴുതി കൊടുത്തത്. അതിനെയാണ് അമ്മ കമ്പോസ് ചെയ്ത് അയച്ച്. അതിലാണ് അമ്മയ്ക്ക് കമ്പോസ് കവിതയൊക്കെ ഓർമ്മയുണ്ടോ അമ്മ? പിന്നെ ആ മൈക്ക് കൊടുത്ത് നോക്കട്ടെ, ആകാശവാണി ദിവസങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ. പൂമാല കൂട്ടിട്ട് പൂവാട ചുറ്റിട്ട് പൂന്തേ ഒരു കീരുന്നു, പൂന്തേ ഒരു കീരുന്നു. എന്റെ കമ്പോസിങ് ആണ്. പൂമാല കൂട്ടിട്ട് പൂവാട ചുറ്റിട്ട് പൂന്തേ ഒരു കീരുന്നു, പൂന്തേ ഒരു കീരുന്നു. അമ്മ പാടുമ്പോള് താരയുടെ കണ്ണാന്ന് അറിയുന്നത്. പൂവാട ചുറ്റിട്ട് പൂന്തേ ഒരു കീരുന്നു. താര താര എങ്ങോട്ടാ പോയത്? ഇത് പാടിയാണോ അമ്മ അമ്മ താരെ ഉറക്കിക്കൊണ്ടിരുന്നത്? ഒരുപാട് പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഫാമിലി ഭയങ്കര വെരി ക്ലോസ്. ചേച്ചി ചേട്ടൻ അമ്മ അച്ഛനൊക്കെ പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള ഒരു കുടുംബമാണ്.
അമ്മ കണ്ട അമ്മ പാടുമ്പേക്കിനും താരയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ്. അത് വിഷുവല്ല വരുമ്പോഴും അത് ആദ്യം വിചാരിച്ചു എന്റെ അടുത്ത് വന്നിട്ട് അഭിനയിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അഭിനയം കണ്ടു പോയി. സൗഭാഗ്യ ഇനി സൗഭാഗ്യയുടെ അഭിനയം കൂടി എനിക്ക് പൊളിക്കണം. അതൊരു ഭാഗ്യമല്ലേ, എന്റെ ഭാഗ്യമാണ്. മക്കൾ ചെയ്യുമ്പോൾ ഞാൻ ഫീൽ ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മക്കൾ ഫീൽ ചെയ്യും. അത് ആ കുടുംബത്തിന്റെ ഒരു ഇതാണ്, ഒറ്റൊരുമയാണ് അല്ലേ. ഇതിന്റെ അപ്പുറം എന്ത് സന്തോഷവും എന്ത് എന്താ വേണ്ടത്? നിങ്ങൾ എത്രത്തോളം എന്ത് സമ്പാദിച്ചാലും ഈ ഒരു സ്നേഹത്തിന്റെയും എന്താ പറയാ, ഈ ഒരു ഇത് തന്നെ, ഈ കണ്ണ് നനഞ്ഞത് തന്നെ അല്ലെ, കണ്ണിലൂടെ കണ്ണുകയറി ധാരയായി വന്നത് തന്നെ ഒരുപക്ഷെ ആ ഊഷ്മളമായിട്ടുള്ള കുടുംബ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ്. അല്ല സർ, ഒരു കലാകാരൻ ഒരു കലാകാരിക്ക് ഏറ്റവും വേണ്ടത് സ്നേഹം, അല്പം പ്രോത്സാഹനം, രണ്ട് കൈതട്ട്, ഇത് മൂന്നും മതി. ഈ ഹൃദയ നാർമല്യം സൗഭാഗ്യക്ക് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഈ താര പാടുമ്പോൾ ഈ സൗഭാഗ്യം ഒന്ന് കരയുന്ന എത്രയോ പ്രാവശ്യം കരഞ്ഞും ഇങ്ങനെ ഇരുന്നും ഈർഷയോടെയും അല്പം ഡിപ്രഷനോടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫാമിലിക്കകത്ത് ഏറ്റവും സെൻസിറ്റീവ് ഞാനാ. എല്ലാം എന്നെ എഫക്ട് ചെയ്യും. ദേഷ്യപ്പെട്ടാൽ എന്നെ എഫക്ട് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ കരയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മൂമ്മ കരയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, ഡാഡി വരെ എന്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്. ഞാനും കൂടെ കരഞ്ഞ മോശല്ലേ? അതല്ല, സൗഭാഗ്യ പേഴ്സണലി ഫീൽസ് അമ്മയുടെ മുന്നിൽ കരഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒരു ഭയങ്കര വിഷമമാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വിഷമമെന്നുണ്ട്. അവൾ എത്ര പ്രയാസം വന്നാലും ഷീൽ ഹോൾഡ് ബാക്ക് ഹേർ ടിയേഴ്സ്. അങ്ങനെ സൗഭാഗ്യമൊന്നും വേണ്ട. ഈ ഷോയിൽ നമുക്ക് കരയാം, ചിരിക്കാം, പാടാം, നൃത്തമാടാം, എന്തും ചെയ്യാമെന്നൊരു വേദിയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. വരട്ടെ. സുബ്ബലക്ഷ്മി എന്നാണ് പേരെങ്കിലും ഞങ്ങൾ ബേബി എന്നാണ് വിളിക്കുന്നത്. ഞാനും ബേബിയായിട്ട് സംഗീത കോളേജിൽ പഠിക്കുമ്പോഴുള്ള സൗഹൃദമാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബേബിയാണെങ്കിൽ മിടുമിടുക്കിയാണ്, പാട്ടിനും ഡാൻസിനും എല്ലാ കാര്യത്തിനും അങ്ങോട്ട് പറയാത്ത താമസമേ ഉള്ളൂ. നല്ല ധൈര്യവും നല്ല സുന്ദരിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് പിന്നെ സിനിമയിലേക്ക് പോയത്. ബേബി അടുത്തെന്താണ് പരിപാടി? മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാം കഴിഞ്ഞു, ഇനി ഇംഗ്ലീഷ് ഫിലിമിലേക്കുള്ള വല്ല പരിപാടിയും ഉണ്ടോ? ഇംഗ്ലീഷ് കഴിഞ്ഞു, ബോളിവുഡിലേക്ക് പോണം. ബോളിവുഡിലേക്ക് പോയി പരസ്യത്തിന്റെ കാര്യത്തില് വിളിക്കുമ്പോ ഹോളിവുഡ് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അത് രണ്ടിലോട് ആഡ് ചെയ്തു. അത് പരസ്യം. പിന്നെ സൗഭാഗ്യ, ഈ അമ്മ ഇങ്ങനെ തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു, ചെറിയൊരു കുശമ്പ്, ഇല്ലല്ല അങ്ങനെയല്ല. ഈ അമ്മൂമ്മ ഉണ്ടല്ലോ, റൺബീറിന്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകുന്നുള്ള അമ്മൂമ്മ പറഞ്ഞേ ഇല്ല എന്നോട്. അമ്മൂമ്മ എന്റെ അടുത്ത് ലേസിന്റെ ആഡ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, റൺബീർ എന്നൊക്കെ പറഞ്ഞ ആർക്കാണ്? ഞാൻ അറിഞ്ഞ അപ്പൊ അമ്മ ആരാ കൂടെ? ഈ ഏതോ ഒരു പയ്യനുണ്ടത്. അമ്മ ഏതോ ഒരു പയ്യൻ അവിടെ പോയിട്ട് പറഞ്ഞ ആ പയ്യനെ ഞാൻ കണ്ടുവിട്ട് ഭയങ്കര സൂപ്പർ, എന്ത് ഗ്ലാമറാണ് പയ്യൻ. പയ്യന്റെ പേര് എന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഓർമ്മ വരുന്നില്ല. എന്നുവെച്ചാൽ വന്നിട്ട് എന്റെ അടുത്ത് ഫോട്ടോ കാണിച്ചു, അമ്മ ഇത് റൺബീർ കപൂർ അല്ലേ? അല്ല അത് എനിക്കറിയില്ല, രൺബീർ ഇപ്പോഴത്തെ പേര് കേടും. രൺബീറിന്റെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കാൻ വേണ്ടി എത്ര കാലമായിട്ട് ഈ സൗഭാഗ്യ കാത്തിരിക്കുക. അപ്പോഴമ്മ അതുപോലും പറയാതെ നേരെ മുംബൈക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. അല്ല എനിക്കറിയില്ല സാർ, ദേശത്തിനെ വിളിച്ചു ബോംബെ എന്ന് ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഒരുപാട് വിളിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഞാൻ ശരി പറഞ്ഞു. എറണാകുളത്ത് വന്ന് ഇവരുടെ വീട്ടിലെ രാത്രി 11 മണിക്ക് എനിക്ക് വീണ്ടും ഒരു കോൾ. എന്തെന്നറിയോ, ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ എടുക്കണമല്ലോ, അത് എന്നെ കൊണ്ട് പറ്റുമോന്ന് അവർക്ക് ഒരു സംശയം. രാത്രി 11:30 അത് കഴിഞ്ഞ് അത് എടുത്ത പിന്നെയാണ് പ്ലെയിന്റെ കയറാൻ നിർത്തണ കൂടെ വന്ന പയ്യൻ പറഞ്ഞു, അമ്മക്ക് ഇതാ ആരെന്നറിയോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. I'm serious.
എന്റെ അമ്മ കറക്റ്റാണ്. അമ്മയുടെ പ്രായത്തിൽ രൺബീർ എങ്ങനെയായിരിക്കും? അത് ഞാൻ അവർ ആരെങ്കിലും ഒരു സിനിമ ഒരു ആഡ് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുവോ? വിളിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇയാള് ഇങ്ങനെ പറഞ്ഞ എന്നെ ഒരുമാതിരി അയാള് അംബാസിഡറാണെന്നും മറ്റോ പറയും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ, ഇപ്പൊ ടെൻഷൻ കൂട്ടല്ലേ, അവിടെ പോയി നോക്കാം. അവിടെ പോയി പോകും, ഭയങ്കര ബ്ലാക്ക് ഔട്ട്സ് എല്ലാം ഉണ്ടായത്. രണ്ടിൽ വന്നു ആയക ആയക എന്നൊക്കെ പറഞ്ഞു അതൊരു വിളിക്കും. ഞാൻ പറഞ്ഞു ഇത് അത് തന്നെ. ഞാൻ ഇങ്ങനെ നോക്കി അതാറങ്ങുന്നപ്പോ അയാള് കമലഹാസനെ പോലെ ഇങ്ങനെ വരുന്നു. പിറകെ കൊറേ ആൾക്കാർ വെക്കും. അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കി, നീ എന്താവോ എന്തോ ഭഗവാനെ. എന്റെ അടുത്തേക്ക് വന്നത് ഇംഗ്ലീഷിൽ കൊറേ സംസാരിച്ചു എന്റെ അടുത്ത്. അതെ വന്നു, ഹിന്ദിയില് ഇംഗ്ലീഷില് എല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു സാഷ്ടാംഗ നമസ്കാരം എന്നെ നമസ്കരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിച്ചാ പറയാ വണ്ടി വിട്ടോളാൻ പറഞ്ഞു. പിന്നെ അയാള് ഓരോ ഷാക്കളും എന്നോട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അതെന്തെ ആ കമ്പനി ഉണ്ടല്ലോ ഡേയ്സിന്റെ, ഒരു ഒത്ത് 16 പേരുണ്ടായിരുന്നു എന്നെ ചുറ്റും. എന്നെ കാസ്റ്റ് ചെയ്ത് എന്നെ കാണാൻ വേണ്ടി വന്നതാ ഡെവിന്ന്. ഇത്രയും വയസ്സായോ ഒരാള്, സോറി വയസ്സായില്ല, അത് കാണാനായിട്ട് അവരെ ഒന്ന് ഇവരെ എന്ത് ചെയ്യും നോക്കാൻ വേണ്ടി. ഞാൻ അവരെ ഒന്നും ചെയ്തില്ല, ഞാൻ എന്റെ ഭാഗത്തിൽ അവര് പറഞ്ഞു കൊടുത്തെല്ലാം ചെയ്തു. അവസാനം ഡയറക്ടർ ആ വന്നവരെ എല്ലാരെയും എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് തൊട്ട് തോന്നി. നമുക്ക് ഇവരെ ഒന്നും കൂടി ഈ രണ്ടുപേരെ, മകളെ പിന്നെ പേരക്കുട്ടിയും അമ്മക്ക് ഒന്നും കൂടി ഒന്ന് ഒന്ന് ശരിപ്പെടുത്തി കളയാം. വരട്ടെ ഒന്നും കൂടി. അമ്മ ആ നാണം ഒന്ന് കാണിച്ച എന്താണ്? സൂപ്പർ ആയിരിക്കണ്. ഈ രണ്ടുപേർക്കും ഉണ്ടല്ല, ഇതിന് നാലക്കത്ത് എത്താൻ പറ്റുന്നില്ല. വരട്ടെ, ഒരാൾ വരട്ടെ. സൗഭാഗ്യ, മൈ ഡിയർ സ്റ്റുഡന്റ്, വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹർ, ഷീ വാസ് എ ടീനി വീനി വൺ, a very affectionate child. I was her 5th standard class teacher, and then I taught her in 8th, 9th, 10th. We were growing together. A lovely child. Sowbhagyude madapithakkal Sowbhagyam ullavaru thanneyanu to get a gifted child like her. I would like to ask you, Sowbhagya, what is your target in your career life? Sowbhagya indare meningana teacher kandirunno illa. താരക്കൊരു സംശയമല്ല, താര പെട്ടെന്ന് സൗഭാഗ്യയുടെ മുഖത്തേക്ക് നോക്കി. മോശമല്ല കേട്ടോ. ശരി, എന്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു ഇത്. ഞങ്ങളെ കാർമൽ സ്കൂളിലെ ഈ ടീച്ചർ ഭയങ്കര ഫാൻസ് ആണ്. ടീച്ചർ ഭയങ്കര സുന്ദരി, ഒരു അടിപൊളി ടീച്ചറാണ്. ടീച്ചർ ഭയങ്കര ഒരു നമ്മൾക്ക് ഇപ്പം സ്കൂൾസ് ആ സെക്കൻഡ് ഹോം, ടീച്ചേഴ്സാണ് നമ്മൾക്ക് അമ്മയുടെ സ്ഥാനം. അത് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ടീച്ചർ എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര അവാർഡ് കിട്ടിയതുപോലെയാണ്. കരിയർ ഡാൻസ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ കരിയർ ഞാൻ കുഞ്ഞിലേ ഡിസൈഡ്, അമ്മയെ കണ്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യാൻ ഡാൻസർ ആവുന്നത്. അപ്പോൾ അത് ഇപ്പം പി ജി കഴിഞ്ഞു, ഇനി പി എച്ച് ഡി ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. മോഹിനിയാട്ടം. മോഹിനിയാട്ടം മൂന്നുപേരെയും കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് താരയ്ക്ക് കലാതിലകം കിട്ടിയ ദിവസമായിരുന്നു. താര സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ ആ സമയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ മൂന്നുപേരും ഓർക്കാറുണ്ടാവുമ്പോഴോ? അന്ന് ഞങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട്, എൻ്റെ ബ്രദർ ആട്ടോ, അന്ന് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ റിസൾട്ടിന് അടുത്ത ദിവസം രാവിലെ പോയി നിൽക്കുക. പറഞ്ഞ ശരിയാ, അമ്മക്ക് അമ്മയുടെ മക്കളിൽ അമ്മക്ക് ഏറ്റവും ഇഷ്ടം, അമ്മക്ക് അമ്മയെക്കാളും ഇഷ്ടം ആണോ? അമ്മ മകൾക്കൊരു പരാതി. ആദ്യം മകള്, മുത്ത മകള്, അത് കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞ് ഒരു ആൺകുട്ടി വേണം. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവസാനം കിട്ടിയതൊരു വെറുതെ അല്ല. കലാതിലകമാകുന്നു. അതെ, അന്ന് ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടാണ് ആ യൂത്ത് ഫെസ്റ്റിവലിൽ പോകുന്നത്. അതിന്റെ അറിയാലോ ആ പരാധീനതകൾക്കിടയിലും
അമ്മ അത്ര ആഗ്രഹിച്ച് ജീവിതത്തിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ എല്ലാം കൊടുത്തു വിറ്റ് എന്നെ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഞങ്ങൾ എറണാകുളത്ത് പോയി ആ യൂത്ത് ഫെസ്റ്റിൽ പങ്കെടുത്ത ശേഷം വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ കളിക്കുന്നത്. എന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തില്ല. അപ്പൊ റിസൾട്ട് അനൗൺസ്മെന്റ് കേൾക്കാൻ അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് എന്നുള്ള ശക്തി ഇല്ലെന്ന് പറഞ്ഞു. ടെൻഷനായിട്ട് വരുന്നില്ല. അപ്പൊ ഞാനും അച്ഛനും മാത്രം പോണു. ഞങ്ങൾ ചോറ്റാനക്കരയെ കയറി തൊഴുതിട്ട് ഞാനും അച്ഛനും കൂടി പോയി ആ ഇതുപോലത്തെ ആ പന്തലുണ്ടല്ലോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അനൗൺസ്മെന്റ് ഇങ്ങനെ മോഹിനിയാട്ടം റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ എന്നിട്ട് തന്നു. താരക്കല്ല കേട്ടോ പ്രൈസ്, താരയ്ക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല എന്ന് ഒരാൾ എന്നിട്ട് തന്നു പറയാം. അപ്പം എൻ്റെ ഹൃദയം ഇങ്ങനെ താന്നു പോയി. അയ്യോ, അപ്പൊ ഇപ്രാവശ്യം എന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. 10th standard ആണ് ഞാൻ. അപ്പൊ അനൗൺസ് ചെയ്യും മോഹിനിയാട്ടം 1st സ്ഥാനം താര കല്യാണിന് കേട്ടു. അയ്യോ, ദാറ്റ് വാസ് എ ഗ്ലോറിയസ് മൊമെന്റ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് വിവരം കിട്ടാൻ വേണ്ടി അമ്മ കാത്തിരിക്കുകയാണ്. അല്ല, ഇത് കേക്കാൻ വയ്യ, എന്ത് റിസൾട്ട് ആയാലും എനിക്ക് കേക്കണ്ടാവും. കുട്ടി കൊണ്ടുവന്നത് മകൻ വീണ്ടും വരുന്നു, നോക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയടുത്താണ്. ചെറുപ്പത്തിൽ തന്നെ താര സ്കൂളിലായാലും കോളേജിലായാലും പി ജിക്കായാലും പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. ഞാൻ തന്നെ ആയിരുന്നു വിമൻസ് കോളേജിലൊക്കെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നത് താര എവിടെയെങ്കിലും ഒരു സ്റ്റേബിളായിട്ടൊരു ജോലി കയറി പാരലായിട്ട് ഈ ഡാൻസ് കൊണ്ടുപോകുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ഡാൻസറും ഒരു കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു ഡാൻസർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? അമ്മയെ പ്രതിക്കൂട്ടിലേക്ക് പയ്യെ കയറ്റിയാണ്. അതൊക്കെ പറയും സാർ, അതൊന്നും ഞാൻ മകൾ വെച്ചു. പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യേണ്ടതേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ പറയേണ്ടതേ ഞാൻ പറയുള്ളൂ. അതാണ് എന്റെ സ്വഭാവം. പറയണൊക്കെ. പക്ഷെ മകനൊരു ചെറിയ റിസർവേഷൻ ഉണ്ട്. അതായത് താരയെ ഒരു ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റാൻ കുറച്ചും കൂടി അമ്മ ശ്രദ്ധിക്കണമായിരുന്നു. ഈ നൃത്തവും അത് മാത്രം അവന് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാരെയും നീ ഇവിളണ്ട് ഹേമമാൻ നീ ആക്കാൻ പോണോ, വൈജന്തി മാറാ ആക്കാൻ പോണോ, എന്തിനു ഈ കിടന്നും കഷ്ടപ്പെടുന്ന എന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോ ഹേമമാൽമിക്ക് മുകളിൽ ആകും താഴെയും ആകും, അതൊന്നും പറയാൻ പറ്റില്ല. അവക്ക് കലയുണ്ട്, എനിക്ക് കിട്ടാത്തത് ഞാൻ അവളൊക്കെ കൊണ്ടു. അതാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തില് അമ്മയ്ക്ക് കിട്ടാതിരുന്ന എല്ലാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചവളാ ഈ കല ഒത്തിരി ആഗ്രഹിച്ചവളാ. പഠിക്കണം, കല വേണം, അതിന ഒന്നും എനിക്ക് നടന്നില്ല ലൈഫില്. അപ്പൊ എന്റെ കുട്ടിക്ക് അവൾക്കുണ്ട്, ഇല്ലാത്ത അവളുള്ള ഇപ്പൊ ഇതിനെ ഇല്ല. പിന്നെ ഞാൻ അവനെ എന്ത് ചെയ്യും, അവനെ ഗിറ്റാർ വായിക്കണമെന്ന് ഞാൻ പറയാ. അത് വേണ്ടായിരിക്കും. അതെന്തെന്നറിയോ, ഗിറ്റാർ വായിക്കണം, നീ പഠിക്കണം. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ആൺകുട്ടിയാണ്, എനിക്ക് എന്തിയായിട്ടിരിക്കാണ് പഠിച്ചത് കൊണ്ടല്ലേ. കോട്ടക്കെട്ട് ഒരു ജോസ് പ്രകാശ് മോഡലില വന്നത്. അല്ല സാർ, ദുബായിലെ വലിയൊരു ഉദ്യോഗസ്ഥ. പക്ഷെ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തെ ചെറിയ കുശുമ്പിന്റെ അംശം ഉണ്ടായിരുന്നു. അത് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഗിറ്റാർ വെച്ചാൽ ഇന്ന് ഈ പൊസിഷനിൽ വരാൻ പറ്റുമോ? മാത്രല്ല പിന്നെ അമ്മ ഇപ്പൊ അഥവാ ഇപ്പൊ ഒരു കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവ് ആയി. പക്ഷെ നോക്ക്, ഇന്ന് താരക്ക് കിട്ടുന്ന അംഗീകാരം, ഇന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്നു, ഇതൊക്കെ ഉണ്ടാവുമായിരുന്നോ? തീർച്ചയായിട്ടില്ല. ഒരു കലാകാരണ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയത്, നമുക്ക് കിട്ടിയ സ്ഥാനങ്ങൾ ഡോക്ടറേറ്റ് ആണ്. എന്നെ പഠിച്ചിട്ട് തന്നെ ഇതിൽ വന്നത്, പഠിക്കാതെ ഇതിൽ വന്നില്ല. ഇവിടും അതുപോലെ, മുത്തമോളും അത് തന്നെ, അവരുടെ 2 കുട്ടികളും ഡോക്ടേഴ്സാണ്. ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ സ്വല്പ ശമ്പളം ഒരു ചെറിയ കഥ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ ഇത്രയും കൊണ്ടുപോകുന്നത്. ആരും എനിക്ക് തീരെ എഴുതി തന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി ഒരു വാട്സപ്പ് ആയിട്ട് മൂപ്പർക്ക് അയച്ചു കൊടുക്കും. കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കണം. അപ്പൊ നിന്ന് നല്ല നിലയിട്ട് സന്തോഷമായിരിക്കണം. പാടാൻ ഭയങ്കര ആഗ്രഹം ഉള്ള കരമൊക്കെ മുഴുക്കം പാടിക്കൊണ്ടിരിക്കും. എന്നോട് കേൾക്കാൻ പറയും, കേൾക്കും, ആസ്വദിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവരെ അവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യരുത്. അവര് അവരെ ആ അധ്വാനം കൊണ്ടും ആ പഠിത്തത്തിന്റെ ഇത് കൊണ്ടും മിടുക്കുകൊണ്ടും ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നു. ഞാനും ഒരു വഴി തടിച്ചു കൊടുത്തുന്നേ ഉള്ളൂ, പക്ഷെ അത് പിടിച്ചിട്ട് അവര് വന്നില്ലേ. സൗഭാഗ്യം വേണ്ടി ഒരാളും കൂടി വരാൻ ഇങ്ങനെ പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഷീസ് എ ഫാന്റാസ്റ്റിക് ഡാൻസർ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. പക്ഷേ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്
ഞാൻ അഡ്മയർ ചെയ്യുന്ന പുള്ളിക്കാരിയുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഷീസ് എ വെരി കമ്പാഷനേറ്റ് പേഴ്സൺ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ക്രൈസിസ് വന്നാലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഒരു ബെസ്റ്റ് ഡിസിഷൻ വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് സൗഭാഗ്യനെയാണ്. ഇന്ന് ഞാനൊരു ഡാൻസർ ആണെങ്കിൽ ഒരു 70% റോൾ അവിടെ ചെയ്തേക്കുന്നത് സൗഭാഗ്യ തന്നെയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു ആൻഡ് ഐ എം വെരി പ്രൗഡ് ദാറ്റ് യു ആർ മൈ ബെസ്റ്റി. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു സീക്രട്ട് കീപ്പർ ആണല്ലേ. എങ്കിൽ നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യം ഞാൻ ഇന്നിവിടെ പരസ്യമാക്കാൻ പോവുകയാണ്. ഐ എം സോ സോറി. കാരണം സൗഭാഗ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വലിയ ധൈര്യശാലിയാണ്, ഒരു ബോൾഡായിട്ടൊരു ഗേളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് വഴി. ഞങ്ങൾ കാർമൽ സ്കൂളിലാണ് പഠിച്ചത്. കാർമൽ സ്കൂളിൻ്റെ അടുത്തൊരു ചെറിയൊരു തറവാടുണ്ട്. ഞങ്ങൾക്ക് അതിനെ പറയുവാണെങ്കിൽ അതൊരു ഹോണ്ടഡ് ഹൗസ് എന്ന് പറയാം. കാരണം ഒരുപാട് ഗോസ്റ്റ് സ്റ്റോറീസും ഒരുപാട് പ്രേതം ഭൂതം അങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ നിറഞ്ഞ ഒരു വീടാണത്. അവിടുത്തെ ഒരു മതിലുണ്ട്. ആ മതിൽ ആടും, ആ മതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കി അവിടെ പ്രേതം വരും ഭൂതം വരും. ഇങ്ങനെ ഞങ്ങൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരുപാട് കഥകൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും സൗഭാഗ്യം കൂടെ ധൈര്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാനായി ഒരു വൈകുന്നേരം അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് എൻ്റെ ടിഫിൻ ബോക്സ് ആണ് പുള്ളിക്കാരി ഈ മതിലിൻ്റെ മുകളിൽ വെച്ചത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യാണ് എന്താണ് അടുത്ത് സംഭവിച്ചതെന്ന്. എന്താണ് സംഭവിച്ചത് സക്കുട്ടി, അത് ഓർക്കുന്നുണ്ടോ? 18 വർഷമായിട്ട് ഞാൻ അമ്മയോട് പറയാതെ വെച്ചെന്ന് സംഭവം. ഇവരുടെ പരിപാടി സ്കൂളിൽ പോകുന്ന പ്രേതത്തെ കാണാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങോട്ട് പോരുതെന്ന്. ഞാൻ ഇതൊക്കെ അമ്മയോട് പറയാണ്ടാണ്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയൊക്കെ എന്നെ നണങ്കിടുത്താൻ വേണ്ടിട്ടാണോന്ന് അറിയുള്ളൂ. ഇത് പറഞ്ഞു ഭയങ്കര ധൈര്യമാണെന്ന് കാണിക്കാൻ. ഒന്നുമില്ല, ഞങ്ങള് ജസ്റ്റ് അവിടെ പോയി ഈ ടിഫിൻ ബോക്സ് ഇങ്ങനെ വെച്ചു. അപ്പോ കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ആ മതിൽ ഇങ്ങനെ ആടിക്കഴിഞ്ഞ് എന്തോ സംഭവിക്കുന്നതാണ്. അപ്പൊ ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കി, പെട്ടെന്ന് അവ ഡോതൊരു സൗണ്ട് ആയിട്ട് ആ സംഭവം അങ്ങോട്ട് വീണു. ടിഫിൻ ബോക്സ് അപ്പുറത്തേക്ക് വീണു. ഇത് വീണ് എന്റെ വീട് ഇതിന്റെ മതിലിന്റെ തൊട്ട് അപ്പുറത്താണ്. ദേവിക്ക് അങ്ങ് പോണം, കുറെ പോണം. അത് 5 o'clock ഒക്കെ ആയി. അപ്പൊ സ്കൂളിൽ എല്ലാരും പോയി. ഞാൻ നേരെ ഓടി എന്റെ വീടിന്റെ അകത്തോട്ട് പോയി കഥ പഠിച്ച് കുട്ടിയിട്ടു. അവൾക്ക് എന്റെ പച്ചയെന്ന് പോലെ അറിയില്ല. അങ്ങനെ അവൾ ഒരു അത്യാവശ്യ സമയത്ത് ഞാൻ കൈവിട്ടത് കൊണ്ടായിരിക്കണം അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു മതിലിന്റെ വ്യത്യാസം, അവളെ ടിഫിൻ ബോക്സും പോയി, അവൾ അവിടെ നിൽക്കുവാണ്. ഞാൻ വീടിന്റെ അകത്തോട്ട് പോയിരുന്നത് രൂപം കണ്ടിട്ട് ആളെ പിടികിട്ടില്ലോ അല്ലേ. പൊന്മുടി ചെരുപ്പ് ഇടാതെ കല്ലും മണ്ണിലും കുട്ടി കഴിച്ചു. വീട്ടില് വന്നു ഒരു അരമണിക്കൂർ അമ്മ നമ്മുടെ സുബ്രഹ്മണ്യന്റെ മകൻ കുമാർ അവരെടുത്ത പടമാണ്. അദ്ദേഹം വീട്ടില് വന്നു വന്നിട്ട് നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞു, താറ അതെ ദേവിയായിട്ട് ചോറ്റാനിക്കറിയ ദേവിയായിട്ട് അഭിനയിക്കണം ഇവിടെ നിന്ന് പറഞ്ഞു. എനിക്ക് മുഖാമ്പി പോയിട്ട് വന്ന ഉടനെ ദേവിയായിട്ട് വിളിച്ചപ്പോ ഞാൻ സിനിമ ഒന്ന് നോക്കി, ഇതാ നൃത്തം തന്നെ അല്ലേ, നൃത്തമാണല്ലോ, അതുകൊണ്ട് ഈ പോണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ദൂഷ്യം വന്നില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ വലിയ ഒരു സ്ഥാനം ദേവി കൊടുത്തില്ലേ. അതെ, കലാകാരിയായി. അതെ, വേണം ഒന്നും കൂടെ കാണിച്ചുതരാം. ഈ സിനിമ കണ്ടിട്ട് ഒരു വലിയ തമാശയുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ബ്രദർ ഇല്ലോ ഒക്കെ പറയും, ചുള്ളിക്കാടുമായിട്ടൊരു പ്രേമ സീൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. വയസ്സ് വ്യത്യാസമുള്ള അപ്പൊ എന്താ സംസാരിക്കാന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പ്രേമിച്ച് വലിയ ഒരു അങ്ങനത്തെ ഒരു വലിയ പരിചയവും ഇല്ല. അപ്പൊ ചുള്ളിക്കാടിനോട് അവർ പറഞ്ഞു പ്രേമിക്കണം. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ ചുള്ളിക്കാടിന് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാറുണ്ട്. ചുള്ളിക്കാടിന്റെ മകൻ LKG കാണിക്കുന്ന കുസൃതികളൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതാണ് ഞങ്ങളുടെ റൊമാൻസിന്റെ. പക്ഷെ താര ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഈ പാട്ട് കേൾക്കാൻ ഞാനാണ് അഭിനയിച്ചെന്നുള്ള പലർക്കും അറിയില്ല. ഈ ഒരു ഷോയോട് കൂടി നമ്മൾ സ്ഥാപിക്കാം. സൗഭാഗ്യം എങ്ങനെയുണ്ട്? ഡാഡി എപ്പോഴും വീഡിയോ എടുത്തു കണ്ട് ചിരിച്ചോണ്ടേ, അമ്മേനെ എപ്പോഴും കളിയാക്കുന്നത്. എന്റെ ബ്രദർ ഇല്ലാ ഒക്കെ പറയും സിനിമ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ സിനിമ കണ്ടതോടുകൂടി സിനിമ കാണില്ല ഞങ്ങള് തീരുമാനിച്ചു.
പക്ഷെ ആ സീനൊക്കെ ആസ്വദിക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ശരിയാണ് സർ, അവിടെ എന്ത് കാണിച്ചാൽ ഞാൻ ആസ്വദിക്കും, ഇവിടെ എന്ത് ചെയ്താലും ഞാൻ ഒരുപാട് സന്തോഷിക്കും. അവസാനം വരെ ഇത് തന്നെ. ഈ സിനിമ പോയി കണ്ടിരുന്നോ തിയേറ്ററിൽ? ഞാൻ കൂടെ പോയത് സാറേ. എത്ര പ്രാവശ്യം കണ്ടു? അല്ല ഇതുണ്ട് കാസറ്റ് കുട്ടി കാണും. ഈ പാട്ട് കേൾക്കുമ്പോഴാണ് താരയുടെ ഓർമ്മ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താരെ. എന്തൊക്കെയോ ചെയ്ത് അവിടെ എന്തൊക്കെയോ ആകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ ദൈവം. അല്ല ഇതൊന്നും ഒരിക്കലും ആർക്കും മായ്ച്ച് കളയാത്ത രംഗങ്ങളാണ് ഇതൊക്കെ. ഇത്രയും ശ്രദ്ധേയമായ ഒരു പാട്ടിന് കൂറാച്ചുണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട്ട്. അവിടെയാണ് താഴെ എത്ര നദിയ പാറയും അതിൽ ഒരു പാലം ഇങ്ങനെ കെട്ടിയിരുന്നു. അതിലാണ് ഇവിടെ ഡാൻസ് കളിച്ചത്. ഓഹ് എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റ് ചെയ്തു പോയോ, ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടു നീ അവിടെ ഇങ്ങനെ വീണു പോയാ പൊടി കിട്ടൂല. പക്ഷെ എന്താണെന്ന് എനിക്ക്, ഞാൻ പറയുന്നത് അവിടെ ചെയ്യും, അത് സക്സസ് ആകും. അങ്ങനെയാണ് നല്ല മോള് തന്നെ സംശയം തോന്നുന്നു. അങ്ങനെയാണല്ല നമ്മുടെ ഇപ്പൊ മുത്തങ്ങളും അച്ഛനായിട്ട് അവിടെ നന്നായിട്ട് പാടുന്നു പറഞ്ഞാൽ ദി ബെസ്റ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ പറഞ്ഞ കേൾക്കൂല. അവിടെ പാടിയിരുന്നെങ്കിൽ ഇന്ന് ഏതോ ലെവലിലാ വന്നേ. ആരെ? എന്റെ മൂത്തമോള്. മൂത്തമോള് അത്ര ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. കേക്കില്ല ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും കേക്കും. ഈ സിനിമ കൊണ്ടാണ് അവള് വേണ്ടാമെന്ന് പറഞ്ഞത്. അല്ലാതെ എന്ത് താരാ നീ ചെയ്യുന്ന ഏത് അർദ്ധരാത്രി ആയാലും ചെയ്യും. ഞാൻ പറഞ്ഞ എന്തായാലും ഒരു മിസ്റ്റർ ബാൻഡർ ഞങ്ങള് പോയി അന്ന് ഹർത്താൽ വണ്ടി ഇല്ല, ഒരു ബാഗില് സാരി എടുത്ത് ഇവിടെ വിളിച്ചോണ്ട് ഞാൻ പോകുന്നു, നടന്നു പോകുന്നു. കാർത്തിക നാൾ തിയേറ്ററിൽ പോയി. അവിടെയാണെങ്കിൽ ഒരു പണച്ചാക്കുകളാണ് അവിടെ എല്ലാം. എല്ലാവരും ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യാൻ 10 പേര് കാറ് ജ്യൂസ് എന്നും പറഞ്ഞു കൊണ്ടുവന്ന് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ കൊണ്ടുപോകണത് ഇവിടെ ഒരു ബാഗ് നേരത്തെ ഒരു സാരിയും എടുത്ത് വെച്ച് സ്കൂളിൽ വന്നിട്ട് നടക്കലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു പോണു. മാങ്ങ മാങ്ങ അങ്ങനെ നടന്നു പോയി. അവിടെ പോയപ്പോൾ താരയുടെ ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഒരറ്റത്ത് കൊണ്ടുപോയി എന്റെ ഡ്രസ്സിങ് ആണ് തല കെട്ടി എന്റെ സാരി ഉടുപ്പിച്ച് എല്ലാം ചെയ്തു. ഇവള് പറഞ്ഞു ഈ കണ്ട ആളുകൾ ഇത്രയും ബ്യൂട്ടീഷ്യൻ വെച്ച് അമ്മ ഞാൻ പറയുന്നു നീ ചെയ്യുന്നു എന്റെ ആഗ്രഹം, ബാക്കിയുള്ളതെന്ന് നീ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്തു സാറേ ദേവലോകം പോലെ ലൈറ്റും ഡെക്കറേഷനും സ്റ്റേജും ഇവിടെ പോയി ചെയ്തു. ഫസ്റ്റ് അനൗൺസ് മിസ്റ്റർ വാൻഡ്രം താര കല്യാൺ. എന്താണ് ഈ അനുസരണ? ഈ അമ്മയ്ക്ക് ഈ മകൾ നൽകിയ അനുസരണയുടെ 10-ൽ 1 ഈ മകൾക്ക് ഈ അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ അത് സാഹചര്യം. നല്ല മോളാണ് ഇതുപോലെ ഒന്നും കൊണ്ടുപോകാന്നുള്ള ഒരു കാലഘട്ടം. അപ്പോഴത്തെ കാലവും യഥാർത്ഥത്തിൽ അമ്മ പറയണത് എനിക്ക് വേണ്ടിട്ടല്ല, ഇതിപ്പോ സൗഭാഗ്യ വേണ്ടി പറയുന്നത്. ഇപ്പൊ സൗഭാഗ്യക്ക് വേണ്ടി എനിക്കും പോകാൻ പറ്റുന്നില്ല. നമ്മളുടെ പ്രൊഫഷനായി ഞാൻ എന്നും ഷൂട്ടിങ്ങിന് പോകും, പോകും ഇവിടെ ആര് കൊണ്ടുപോകും. അതൊന്നും അല്ല സാർ ഞാൻ പറയുന്നത്. വരട്ടെ. സുബ്ബലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞാല് വളരെ ചെറിയ കാലം തൊട്ട് എൻ്റെ സ്കൂൾ കാലങ്ങൾ തൊട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു മഹതി. അത് എന്താ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന്, പഴയ ചിട്ടയിൽ വളരെ ട്രഡീഷണലായിട്ട് വളരെ ശുദ്ധമായിട്ട് ക്ലാസിക്കൽ സംഗീതം അഭ്യസിച്ച് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ച ഒരു കർണാടക സംഗീത വിദൂഷിയാണ് ടീച്ചറ്. ഇതിനെല്ലാം പുറമെ എനിക്ക് പിന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസരങ്ങളും ടീച്ചറിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തളരാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ടീച്ചറിൻ്റെ പുറമെ ഏത് ഫംഗ്ഷന് വിളിച്ചാലും ടീച്ചർ വളരെ സന്തോഷത്തോടുകൂടി എല്ലാത്തിലും വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാത്തിലും പങ്കെടുക്കും. വലിയ അംഗീകാരമാണ്. നോക്ക് ഇത്രയും പോസിറ്റീവായിട്ട് ഒരു കാര്യൻ പാടല്ലേ, ഫിനിക്സ് പോലെയാണ്. ഒന്നിനും തളർത്താൻ പറ്റില്ല. ആ ഫിനിക്സ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള അമ്മയ്ക്ക്, ഏറ്റവും ചേരുന്നത് അമ്മയ്ക്ക. അങ്ങനെയല്ല, ജീവിതം
കുറച്ചേ ഉള്ളൂ. ദുഃഖം ധാരാളം തന്നിട്ടുണ്ട് ദൈവം. അതിൻ്റെ കൂടെ പോയാൽ നമുക്ക് അതിനെ നേരം കാണൂ. ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അത് മറക്കും. ഇതാണ് ഫിലോസഫി. എന്റെ ഫിലോസഫി ആ ഫിലോസഫിയാണ് മക്കൾ പഠിക്കണ്ടേ. സുബ്ബലക്ഷ്മി അമ്മയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് ക്ഷാമമില്ല വരുന്നതാ നോക്കട്ടെ. നമസ്കാരം. വളരെ കാലമായി എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് സുബ്ബലക്ഷ്മി ടീച്ചർ. ഉത്സാഹവതിയും സന്തോഷവതിയുമായിട്ടേ ടീച്ചറെ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത്രയും സന്തോഷവതിയായിട്ടും ഇത്രയും പോസിറ്റീവ്നെസ് തരുന്ന ഒരു വ്യക്തിയായിട്ട് എങ്ങനെയാണ് ടീച്ചറിന് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നതെന്ന്. മ്യൂസിക് കമ്പോസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഭജൻസ്, ലൈറ്റ് ക്ലാസിക്കൽ, ലൈറ്റ് മ്യൂസിക്, അതുപോലെ നാടകഗാനങ്ങൾ, ലളിത സംഗീതം, കൊയർ സിംഗിങ്, ഗ്രൂപ്പ്, അങ്ങനെ പല പല ആവശ്യത്തിന് വേണ്ടിയും ടീച്ചർ കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു വ്യക്തി കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കുട്ടികളൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ. ഇത് കൂടാതെ അമ്മ ഒരുപാട് നൃത്തത്തിന് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് സൗഭാഗ്യം കൊണ്ട് പഠിപ്പിക്കും. എടുക്ക മൈക്ക്, ഒരു കുഴപ്പമില്ല, നല്ലതല്ലേ അല്ലേ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക എല്ലാവരും കൂടി. കിടന്നുറങ്ങാൻ സമയക്കില്ല. രാവിലെ എന്നെ 4 മണിക്ക് പിടിച്ച് എണീപ്പിച്ചിട്ട് അമ്മമ്മേനെ വിളിച്ച് എണീക്ക് എണീക്ക് അമ്മമ്മേനെ എന്നെ എണീക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇരുത്തിട്ട് 4 മണിക്ക് സാധകം തുടങ്ങാം രണ്ടുപേരെ. അമ്മമ്മയെ ഉറങ്ങി വീണു, ഞാൻ ഉറങ്ങി. അമ്മമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കാനും താല്പര്യമില്ല, എനിക്ക് പഠിക്കാനും താല്പര്യമില്ല. എന്നിട്ട് അമ്മ എന്നു വെച്ചാൽ ഞാൻ വരുന്നതിന് മുന്നേ ഇത്രയും കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് പോയി. അമ്മ റെഡിയായി വരുന്ന സമയം കണ്ട് അമ്മമ്മ അപ്പുറത്ത് കിടന്നുറങ്ങും. ഞാൻ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരു സിംഗർ ആവണം എന്ന്. പക്ഷെ പരാജയപ്പെട്ടു പോയി. അപ്പൊ അമ്മ മകളെ മാത്രമല്ല അമ്മയെ പീഡിപ്പിച്ചോണ്ടിരിക്കുക. എന്തിനാ ആർക്ക് എന്ത് താല്പര്യം കഴിവുണ്ടോ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ചുമ്മാ ഈ പ്രായത്തിൽ പേരക്കുട്ടിയാണെന്നും പറഞ്ഞു വരാത്തതിന് എന്നെ കുത്തി തെളിക്കാൻ പറ്റും. ആഗ്രഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ജന്മനാ അവർക്ക് വേണം. ഇവർക്ക് ഇത് കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെട്ടുന്ന ആവശ്യമുണ്ടോ? ഞാൻ സാ എടുക്കുമ്പോ തന്നെ കോട്ടുപോയും കൂടെ രണ്ടുപേരും മടിച്ചുകളാ. രണ്ടുപേരും അക്കാര്യത്തിൽ മടിച്ചുകളാ. ഞാൻ പറഞ്ഞു മടിച്ചല്ല, ഞാൻ എത്ര കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ അവരെ അങ്ങനെയല്ല. എനിക്കറിയാം ഞാൻ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വാസനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പഠിപ്പിച്ച് നമ്മൾ കൊണ്ടുവരണം. അതാണ് എനിക്ക് അത് ഇവിടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് അതിന്റെ കഴിവുണ്ടെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും.